ഞാൻ ഗീത. നിങ്ങൾ കാണുന്നത് പോലെ ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു കമ്പ്യൂട്ടർ എനിക്കുണ്ട്. ഇതുപയോഗിച്ച് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പല തരമുള്ള വിവരങ്ങൾ തിരയുക, വൈദ്യുതി ബില്ലും മൊബൈൽ ഫോൺ ബില്ലും കെട്ടുക, ബാങ്കിംഗ് ഇടപാടുകൾ ചെയ്യുക, പാൻ കാർഡിനും പാസ്പോർട്ടിനും അപേക്ഷിക്കുക തുടങ്ങി ഒട്ടനവധി സേവനങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. സത്യമാണോ? ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ജനങ്ങൾ ഈ ആവശ്യങ്ങൾക്കായി പട്ടണത്തിലേക്ക് പോവേണ്ടതില്ല എന്നാണോ? വേണ്ട, അവർ പോകേണ്ടതില്ല. ഗ്രാമത്തിൽ ഇന്റർനെറ്റ് സൗകര്യം സഹിതം കമ്പ്യൂട്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. എങ്കിൽ ഈ ഗ്രാമത്തിലെ ആളുകൾ അത്തരം സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനു വേണ്ടി പട്ടണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വാവ്, അത് വിസ്മയം തന്നെ. ഇത് വളരെ ആവേശം തരുന്ന കാര്യമാണ്. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടാൽ എന്നെ പോലെ തന്നെ അവരും ആവേശഭരിതരാകും. തീർച്ചയായും നിങ്ങൾ ഈ വിവരം അവരോട് പങ്കുവെക്കണം. ഹായ്, എന്റെ പേര് രാംപ്രസാദ്. നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള സേവനങ്ങൾ നൽകാൻ സാധിക്കും? പട്ടണത്തിലേക്ക് പോകാതെ തന്നെ ഗ്രാമത്തിലെ എന്റെ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാൻ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയുമോ? എപ്പോഴും ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതെ, തീർച്ചയായും. അത്ര ദൂരം പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വൈദ്യുതി ബില്ലുകൾ ഇവിടെ നിന്ന് തന്നെ അടയ്ക്കാം. അതെയോ? അത് വളരെ സഹായകരമാകും. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് വിളകളുടെ വിപണി വിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുമോ? അതെ, തീർച്ചയായും. കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് വിളകളുടെ വിപണി വിലയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകാൻ എനിക്ക് കഴിയും. അത് അത്ഭുതകരമായിരിക്കുന്നു. ഈ സേവനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഗ്രാമത്തിൽ തന്നെ ലഭിക്കുമോ? അതെ, ഇന്റർനെറ്റ് കണക്ഷൻ വഴി എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഗ്രാമത്തിൽ നിന്ന് തന്നെ ലഭിക്കും. ഇപ്പോ ഇന്റർനെറ്റ് മൊബൈൽ ഫോണുകളിൽ ലഭ്യമാണ് എന്ന് ഞാൻ കേട്ടു. അത് സത്യമാണോ? അതെ രോഹൻ, മൊബൈൽ ഫോൺ മാത്രമല്ല, ഇക്കാലത്ത് അനവധി ആളുകൾ ടാബ്ലറ്റുകളിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളിൽ ഒന്നിലധികം ആവശ്യങ്ങൾക്കായി ഇന്റർനെറ്റ് കണക്ഷനുകൾ ഉപയോഗിക്കുന്നു. ഇത് വളരെ താൽപര്യജനകമാണ്. കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റുകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായും രോഹൻ, ദയവായി ഇരിക്കൂ. കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റുകൾ എന്നിവയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞുതരാം. തീർച്ചയായും രോഹൻ, ദയവായി ഇരിക്കൂ. കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റുകൾ എന്നിവയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ എന്നാൽ ഡേറ്റകളും വിവരങ്ങളും സൂക്ഷിക്കാനും പ്രക്രിയ ചെയ്യാനുമുള്ള ഇലക്ട്രോണിക് ഉപകരണമാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഒരു കമ്പ്യൂട്ടറിലൂടെ നിങ്ങൾക്ക് ദൂരെയുള്ള കുടുംബവുമായും സുഹൃത്തുക്കളുമായും ബന്ധപ്പെടാം, വിവരങ്ങൾ സൂക്ഷിക്കാം, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം, ഗെയിമുകൾ കളിക്കാം, പാട്ട് കേൾക്കാം, പിന്നെ മൂവികൾ കാണുകയും ചെയ്യാം. ഇപ്പോ കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും ഉപയോഗങ്ങളെക്കുറിച്ചും പഠിക്കാം. കമ്പ്യൂട്ടറിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. കമ്പ്യൂട്ടറും അതിനോട് ഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഹാർഡ്വെയർ എന്നറിയപ്പെടുന്നു. ഒരു ടാസ്ക് നടപ്പാക്കുന്നതിനായി കമ്പ്യൂട്ടർ പിന്തുടരുന്ന നിർദ്ദേശങ്ങളുടെ സെറ്റാണ് സോഫ്റ്റ്വെയർ. സ്ക്രീനിൽ കാണുന്ന ഐക്കണുകൾ എല്ലാം സോഫ്റ്റ്വെയർ ആണെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ രോഹൻ, വിവിധ ടാസ്കുകൾ നടപ്പിലാക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സോഫ്റ്റ്വെയർ. ഇപ്പോ നമുക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. കമ്പ്യൂട്ടർ മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ്: ഇൻപുട്ട് ഉപകരണങ്ങൾ, പ്രോസസ്സിംഗ് ഉപകരണങ്ങൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. ഒരു ട്രാക്ടർ പ്രവർത്തിക്കാൻ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ആവശ്യമാണ്. അതുപോലെ ഒരു കമ്പ്യൂട്ടറിന് ടാസ്കുകൾ ചെയ്യാൻ ആവശ്യമായ ഡേറ്റയും വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിന് ഉപകരണങ്ങൾ ആവശ്യമാണ്. ഒരു കമ്പ്യൂട്ടറിൽ ഡേറ്റ, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ
ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ചിത്രങ്ങൾ നോക്കൂ, അതെല്ലാം നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ചില ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഇൻപുട്ട് ഉപകരണങ്ങൾ പെൻഡ്രൈവ്, മൗസ്, കീബോർഡ്, സിഡി, മൈക്രോഫോൺ. കീബോർഡും മൗസും പ്രാഥമിക ഇൻപുട്ട് ഉപകരണങ്ങളാണ്. പ്രത്യേക കീകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാമോ? സംഖ്യാ കീപാഡ് ഒരു കാൽക്കുലേറ്ററിന് സമാനമായ കീപാഡ് ഉപയോഗിച്ച് സംഖ്യകൾ നൽകുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു. സംഖ്യാ കീപാഡ് കീപാഡ് ഉപയോഗിച്ച് സംഖ്യകൾ നൽകുന്നതിന് സഹായിക്കുന്നു. നാവിഗേഷണൽ കീകളാണ്. അവ മോണിറ്ററിലെ പേജ് കാണാൻ സഹായിക്കുന്നു. പേജ് അപ്പ് കീ കേഴ്സറിനെയും പ്രോഗ്രാമുകളിലെ ടെക്സ്റ്റിന്റെ ദൃശ്യമായ ഭാഗത്തെയും സ്ക്രീനിൽ മുകളിലേക്ക് നീക്കുന്നു. പേജ് ഡൗൺ കീ കേഴ്സറിനെയും പ്രോഗ്രാമുകളിലെ ടെക്സ്റ്റിന്റെ ദൃശ്യമായ ഭാഗത്തെയും സ്ക്രീനിൽ താഴേക്ക് നീക്കുന്നു. ഹോം കീ കേഴ്സറിനെ ഡോക്യുമെന്റിന്റെ ആരംഭത്തിൽ എത്തിക്കുന്നു. എൻഡ് കീ കേഴ്സറിനെ പ്രോഗ്രാമിലെ അവസാന വരികളിൽ എത്തിക്കുന്നു. ഈ മൂന്ന് കീകളെ എഡിറ്റിംഗ് കീകൾ എന്ന് പറയുന്നു. അവ കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോഗ്രാമുകളിൽ പുതിയ ടെക്സ്റ്റുകൾ ചേർക്കാനോ അല്ലെങ്കിൽ തിരുത്തി എഴുതാനോ ഇൻസർട്ട് ബട്ടൺ ഉപയോഗിക്കുന്നു. ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോഗ്രാമുകളിൽ ഒരു ടെക്സ്റ്റിന്റെ വലതുവശത്തുള്ള അക്ഷരം ഇല്ലാതാക്കാൻ വേണ്ടി ഡിലീറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നു. ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോഗ്രാമുകളിൽ ഒരു ടെക്സ്റ്റിന്റെ ഇടതുവശത്തുള്ള അക്ഷരം ഇല്ലാതാക്കാൻ വേണ്ടി ഡിലീറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നു. ഈ നാല് ആരോ കീകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ നാല് ആരോ കീകളെ ഡയറക്ഷണൽ കീകൾ എന്ന് വിളിക്കുന്നു. അപ്പ് ആരോ ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോഗ്രാമിലെ കേഴ്സറിനെ മുകളിലേക്ക് നീക്കുന്നു. ഡൗൺ ആരോ ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോഗ്രാമിലെ കേഴ്സറിനെ താഴേക്ക് നീക്കുന്നു. ലെഫ്റ്റ് ആരോ ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോഗ്രാമിലെ കേഴ്സറിനെ ഇടതുവശത്തേക്ക് നീക്കുന്നു. റൈറ്റ് ആരോ ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോഗ്രാമിലെ കേഴ്സറിനെ വലതുവശത്തേക്ക് നീക്കുന്നു. F1 മുതൽ F12 വരെയുള്ള കീകൾ കാണുന്നില്ലേ? അവയാണ് ഫംഗ്ഷണൽ കീകൾ. ഈ കീകൾ ഏത് പ്രോഗ്രാമാണോ സജീവമായുള്ളത് അതിനനുസരിച്ച് പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എല്ലാ പ്രോഗ്രാമുകളിലും സജീവമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ എസ്കേപ്പ് കീ അവസാനിപ്പിക്കുന്നു. പ്രത്യേക പ്രവർത്തനങ്ങളോ മൗസിന്റെ പ്രവർത്തനമോ മാറ്റാനും മെച്ചപ്പെടുത്താനും കൺട്രോൾ കീയും ഓൾട്ടർനേറ്റ് കീയും ഫംഗ്ഷണൽ മോഡിഫയർ കീ ആയി പ്രവർത്തിക്കുന്നു. വിൻഡോസ് കീ അമർത്തിയാലും ടാസ്ക് ബാറിലെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താലും വിൻഡോസ് സ്റ്റാർട്ട് മെനു സജീവമാകും. ഇതുവരെ നമ്മൾ പഠിച്ചത് കീബോർഡിൽ ഉള്ള വിവിധ തരം കീകളെക്കുറിച്ചാണ്. ഇനി മൗസിനെക്കുറിച്ച് പഠിക്കാം. മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഉള്ള ഇനങ്ങളെ ചൂണ്ടിക്കാണിക്കാനും അവയുമായി സംവദിക്കാനും മൗസ് ഉപയോഗിക്കുന്നു. മൗസ് നീങ്ങുമ്പോൾ ഉടനെ മൗസ് നീങ്ങുന്നതിന് അതേ ദിശയിൽ സ്ക്രീനിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറിയ അമ്പ് ശ്രദ്ധിക്കുക. ഈ അമ്പിനെ പോയിന്റർ എന്ന് വിളിക്കുന്നു. ഈ പോയിന്റിന് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. മൗസിന് രണ്ട് ബട്ടണുകളുണ്ട്, ഇടതും വലതും. കൂടുതൽ എളുപ്പത്തിൽ ഡോക്യുമെന്റുകളും വെബ് പേജുകളും നീക്കുന്നതിനു വേണ്ടി രണ്ട് ബട്ടണുകൾക്ക് നടുവിൽ ഒരു സ്ക്രോൾ വീൽ കൊടുത്തിരിക്കുന്നു. മൗസിന്റെ ഉപയോഗങ്ങളാണ് ഇനിയുള്ളത്. ഇടതു ബട്ടൺ ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിലുള്ള ഒരു പ്രോഗ്രാം തിരഞ്ഞെടുക്കപ്പെടും. തുടരെ തുടരെ ദ്രുതഗതിയിൽ രണ്ട് തവണ മൗസിന്റെ ഇടത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രോഗ്രാം തുറക്കാൻ സാധിക്കും. വലത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇൻഡെക്സ് മെനു തുറക്കപ്പെടും. സ്ക്രോൾ വീൽ സ്ക്രീനിലുള്ള പേജിനെ മുകളിലേക്കും താഴേക്കും നീക്കാൻ സഹായിക്കുന്നു. ധാന്യങ്ങളിൽ നിന്നും തൊണ്ട് വേർതിരിക്കാനോ ഗോതമ്പെടുക്കാനോ വേണ്ടി മില്ലുകൾ ഉപയോഗിക്കുന്നതുപോലെയാണ് പ്രോസസ്സിംഗ് മെഷീൻ. അതുപോലെ
കമ്പ്യൂട്ടറിനുള്ളിൽ വിവരങ്ങൾ സൂക്ഷിക്കുകയും സംഭരിക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് പ്രോസസ്സിംഗ് ഡിവൈസുകൾ. വിവരങ്ങൾ കമ്പ്യൂട്ടർ പ്രോസസർ അല്ലെങ്കിൽ CPU വിശകലനം ചെയ്ത ശേഷം കമ്പ്യൂട്ടർ മെമ്മറി അല്ലെങ്കിൽ റാമിൽ സൂക്ഷിക്കപ്പെടുന്നു. ധാന്യങ്ങളിൽ നിന്ന് വൈക്കോൽ വേർതിരിക്കാൻ ത്രഷേഴ്സ് ഉപയോഗിക്കുന്നത് പോലെയാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ. അതുപോലെ റിസൾട്ട് കാണിക്കുന്നതിനു വേണ്ടി കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ. മോണിറ്ററാണ് ഏറ്റവും സാധാരണമായ ഔട്ട്പുട്ട് ഡിവൈസ്. മോണിറ്റർ വാക്കുകൾ, അക്കങ്ങൾ, ഗ്രാഫിക്സ് തുടങ്ങിയ ഔട്ട്പുട്ട് പ്രദർശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനാണ്. മോണിറ്ററുകൾ രണ്ട് തരമുണ്ട്: കാഥോഡ് റേ ട്യൂബ് CRT, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. കമ്പ്യൂട്ടറിൽ നിന്നും സോഫ്റ്റ് കോപ്പി എന്നറിയപ്പെടുന്ന വിശകലനം ചെയ്യപ്പെട്ട ഡാറ്റ എടുത്ത് ഹാർഡ് കോപ്പി ഉണ്ടാക്കുന്നത് പ്രിന്ററാണ്. സോഫ്റ്റ് കോപ്പി എന്നാൽ കമ്പ്യൂട്ടറിൽ കാണുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയൽ ആണ്. ഹാർഡ് കോപ്പി ആകട്ടെ അതിന്റെ അച്ചടിച്ച പതിപ്പാണ്. മൂന്ന് തരത്തിലുള്ള പ്രിന്ററുണ്ട്: ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. സ്പീക്കർ നമ്മൾ ശബ്ദം കേൾക്കാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസാണ്. സ്പീക്കർ കൂടാതെ പാട്ട് കേൾക്കാനോ ഓഡിയോ ഉള്ളടക്കം കേൾക്കാനോ സാധിക്കില്ല. ഹെഡ്ഫോണുകൾ കമ്പ്യൂട്ടറിൽ നിന്ന് ശബ്ദം നൽകും. അവ സ്പീക്കറുകൾക്ക് സമാനമാണ്. ഒരേ ഒരു വ്യത്യാസം എന്താണെന്നാൽ അവ ചെവിയിൽ വെച്ചാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഒരു സമയം ഒരു വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൊജക്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അവ ടെക്സ്റ്റിനെയോ ചിത്രത്തെയോ നിരപ്പായ പ്രതലത്തിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു. പ്രൊജക്ടർ സാധാരണയായി യോഗങ്ങളിൽ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇതുവഴി ഡിസ്പ്ലേ അനവധി ആളുകൾക്ക് ദൃശ്യമാകുന്നു. ഇതുവരെ വിവിധ ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി കുറച്ച് രസകരമായ കാര്യങ്ങൾ ചെയ്യാം. ചേച്ചി, ഈ ഡാറ്റ എല്ലാം കമ്പ്യൂട്ടർ എവിടെയാണ് സൂക്ഷിക്കുന്നത്? നിങ്ങളുടെ തലച്ചോർ മനസ്സിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് നിലനിർത്തുന്നതിൽ നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ കമ്പ്യൂട്ടർ മെമ്മറിയിലാണ് ഒരു കമ്പ്യൂട്ടർ ഡാറ്റ സൂക്ഷിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ മെമ്മറി രണ്ട് തരമുണ്ട്: പ്രാഥമിക അല്ലെങ്കിൽ പ്രധാന മെമ്മറി, സെക്കൻഡറി മെമ്മറി. പ്രധാന പ്രാഥമിക മെമ്മറി വളരെ വേഗതയേറിയതാണ്. ഇതിനെ പ്രാഥമിക മെമ്മറിയെ റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് വിളിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ സ്പീഡ് റാമിനെ ആശ്രയിച്ചിരിക്കുന്നു. ഡേറ്റയും നിർദ്ദേശങ്ങളും പ്രാഥമിക മെമ്മറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. റിസൾട്ട് ലഭിക്കുന്നതിനായി വിശകലനം ചെയ്യേണ്ടുന്ന ഡേറ്റയും നിർദ്ദേശങ്ങളും അവിടെ നിന്നും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPUവിന് എടുക്കാവുന്നതാണ്. എല്ലാ പ്രോഗ്രാമുകളും സൂക്ഷിക്കുന്ന മെമ്മറിയാണ് റാം. കമ്പ്യൂട്ടറിന്റെ സ്പീഡ് റാമിനെ ആശ്രയിച്ചിരിക്കുന്നു. കാഷ് മെമ്മറിയും റാമിന്റെ ഒരു ഭാഗമാണ്. അത് പ്രോസസറിന്റെ വളരെ സമീപത്തായാണ് ഉള്ളത്. ഇത് പ്രോസസ്സിംഗ് സ്പീഡ് മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. പ്രാഥമിക മെമ്മറി പരിമിതമാണ്. അതുകൊണ്ട് പരിമിതികളില്ലാത്ത ഡേറ്റ സൂക്ഷിക്കാൻ സെക്കൻഡറി മെമ്മറിയാണ് നാം ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിന് സെക്കൻഡറി മെമ്മറിയിൽ ഡേറ്റ പ്രോസസ് ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ട് സെക്കൻഡറി മെമ്മറിയിലുള്ള എല്ലാ ഡേറ്റയും പ്രോഗ്രാമുകളും റാമിലേക്ക് പകർത്തിയിരിക്കണം. സെക്കൻഡറി മെമ്മറിയായി ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ് പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, DVD. കമ്പ്യൂട്ടർ എങ്ങനെയാണ് മെമ്മറിയിൽ ഡാറ്റ സൂക്ഷിക്കുന്നത്? കമ്പ്യൂട്ടർ എല്ലാ വിവരങ്ങളും 0, 1 എന്നീ രണ്ട് അക്കങ്ങളായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരൊറ്റ ബൈനറി അക്കം, അതായത് ഒരു 1 അല്ലെങ്കിൽ ഒരു 0, ഒരു ബിറ്റ്. 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. ഈ പട്ടിക നോക്കൂ. ഇത് ബിറ്റുകളും ബൈറ്റുകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു.
സോഫ്റ്റ്വെയർ രണ്ടു തരം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക ജോലി നടത്താൻ ഉപയോക്താവിനെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മൈക്രോസോഫ്റ്റ് വേർഡ്, ഓപ്പൺ ഓഫീസ് എന്നിവ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. തുടരുന്നതിന് മുൻപ്, ഗീത, ഇതെല്ലാം വളരെ താൽപര്യജനകമാണ്. ഞാൻ ഇതുവരെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടില്ല. ഇതെല്ലാം എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നും എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാമെന്നും എനിക്ക് കാണിച്ചു തരാമോ? തീർച്ചയായും അമ്മാവ, ഞാൻ നിങ്ങൾക്ക് എല്ലാം വിശദീകരിച്ചു പറയാം. ആദ്യമായി കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് മോണിറ്റർ. ഇതൊരു ടിവി പോലെയാണ്. ഇവ ഔട്ട്പുട്ടിനെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നു. ഇത് സിസ്റ്റം യൂണിറ്റ് ബോക്സാണ്. ഇതിനുള്ളിലാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സിപിയു ഉള്ളത്. സിപിയു ആണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ്. ഇതാണ് കീബോർഡും മൗസും. ഇവ രണ്ടും കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ എന്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസുകൾ ആണ്. കണക്ട് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ഒരു മേശപ്പുറത്ത് വെക്കുക. എന്നിട്ട് സിസ്റ്റം യൂണിറ്റ് മോണിറ്ററിന്റെ അടുത്ത് തന്നെ സ്ഥാപിക്കുക. സിസ്റ്റം യൂണിറ്റിന്റെ പിറക് വശം നോക്കൂ. വിവിധ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ഷൻ സ്ലോട്ടുകൾ അവിടെയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മോണിറ്ററും സിസ്റ്റം യൂണിറ്റും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സിസ്റ്റം യൂണിറ്റിന്റെ വീഡിയോ പോർട്ടിനെ VGA പോർട്ട് എന്ന് പറയുന്നു. VGA കേബിളിന്റെ ഒരു അറ്റം വീഡിയോ പോർട്ടിലേക്കും ഒരു അറ്റം മോണിറ്ററിലേക്കും ബന്ധിപ്പിക്കുക. കീബോർഡ് ബന്ധിപ്പിക്കാൻ വേണ്ടി രണ്ട് തരത്തിലുള്ള കണക്ടറുകൾ ഉണ്ട്. PS2 കണക്ടറും USB കണക്ടറും. കീബോർഡിനെ സിസ്റ്റം യൂണിറ്റുമായി ബന്ധപ്പെടുത്താൻ നൽകിയിരിക്കുന്ന കണക്ടർ സിസ്റ്റം യൂണിറ്റിന്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. കമ്പ്യൂട്ടർ മൗസിൽ മൂന്ന് തരം കണക്ടർ ഉണ്ട്. PS2 കണക്ടർ, USB കണക്ടർ, സീരിയൽ കണക്ടർ. മൗസിനെ സിസ്റ്റം യൂണിറ്റുമായി ബന്ധപ്പെടുത്താൻ നൽകിയിരിക്കുന്ന കണക്ടർ സിസ്റ്റം യൂണിറ്റിന്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ പ്രിന്ററിനെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്താൻ നൽകിയിരിക്കുന്ന കണക്ടർ സിസ്റ്റം യൂണിറ്റിന്റെ പാരലൽ പോർട്ടിലേക്കോ USB പോർട്ടിലേക്കോ കണക്ട് ചെയ്യുക. നന്ദി ഗീത. ഇനി കമ്പ്യൂട്ടർ എങ്ങനെയാണ് മെയിൻ ഇലക്ട്രിക് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത്? അത് വളരെ എളുപ്പമാണ്. ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന് രണ്ട് പവർ സപ്ലൈ വയറുകളുണ്ട്. ആദ്യം പവർ സപ്ലൈ വയറുകളിൽ ഒന്ന് സിസ്റ്റം യൂണിറ്റിലെ പവർ സപ്ലൈ പ്ലഗിലും ഇനിയൊന്ന് മോണിറ്ററിലെ പവർ സപ്ലൈ പോർട്ടിലും ബന്ധിപ്പിക്കുക. അത് കഴിഞ്ഞ് രണ്ട് വയറുകളും സ്വിച്ച് ബോർഡിലേക്കോ UPSലേക്കോ പ്ലഗ് ചെയ്യുക. ഇപ്പോ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാമോ? തീർച്ചയായും. ഇനി പറയുന്ന പോലെ ചെയ്താ മതി. ആദ്യം സിസ്റ്റം യൂണിറ്റിലേക്കും മോണിറ്ററിലേക്കുമുള്ള പവർ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യണം. പിന്നെ സിസ്റ്റം യൂണിറ്റിൽ ഉള്ള പവർ ബട്ടൺ അമർത്തുക. അത് കഴിഞ്ഞ് മോണിറ്ററിന്റെ പവർ ബട്ടൺ അമർത്തി മോണിറ്റർ ഓൺ ചെയ്യുക. ഇനി കുറച്ച് സമയം കാത്തിരിക്കുക. നോക്കൂ, മോണിറ്ററിൽ ഡിസ്പ്ലേ കാണുന്നുണ്ട്. ഇതാണ് ബൂട്ട് സ്ക്രീൻ. പതുക്കെ എല്ലാ സോഫ്റ്റ്വെയറും ലോഡാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ സജ്ജമാണ്. നന്ദി ഗീത. ആദ്യമായിട്ട് ഞാൻ ഒരു കമ്പ്യൂട്ടർ കാണുകയും എങ്ങനെ ഓൺ ചെയ്യണം എന്നും പഠിച്ചു. അതെ, കമ്പ്യൂട്ടറിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നതിന് നന്ദി ചേച്ചി. ഇപ്പം മൊബൈൽ ഫോണുകളെ കുറിച്ചും ടാബ്ലറ്റുകളെ കുറിച്ചും പഠിപ്പിക്കാമോ?
തീർച്ചയായും രോഹൻ, മൊബൈൽ ഫോണും ടാബ്ലറ്റും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. എനിക്കും ഈ ഡിവൈസുകളെ കുറിച്ച് അറിയണം. ശരി, മൊബൈൽ ഫോണിന്റെയും ടാബ്ലറ്റിന്റെയും വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും വിവിധ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ബേസിക് ഫോൺ എന്നാൽ കോളുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ചെയ്യാനും സ്വീകരിക്കാനും പറ്റുന്ന ഉപകരണമാണ്. നവീന മൊബൈൽ ഫോണുകളിൽ വെബ് ബ്രൌസിംഗ്, ഗെയിംസ്, ക്യാമറ, വീഡിയോ പ്ലെയർ, നാവിഗേഷൻ സിസ്റ്റം തുടങ്ങി ഒട്ടനവധി ഫീച്ചറുകളുണ്ട്. ചില മൊബൈൽ ഫോണുകളിൽ രണ്ട് സിം കാർഡുകൾ ഉപയോഗിക്കാം. അവയെ ഡ്യുവൽ സിം ഫോൺ എന്ന് പറയുന്നു. മൊബൈൽ ഫോണിന്റെ വിവിധ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഗീത, ഒരു മൊബൈൽ ഫോണിൽ സിം കാർഡും ബാറ്ററിയും ഇൻസർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാമോ? തീർച്ചയായും അമ്മാവ, ഈ സ്റ്റെപ്പുകൾ ചെയ്താൽ മതി. ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. പിന്നെ പിറക് വശത്തുള്ള കവർ എടുത്ത് മാറ്റണം. അത് കഴിഞ്ഞ് ബാറ്ററി എടുത്ത് മാറ്റണം. പിന്നെ സിം സ്ലോട്ടിലേക്ക് ഇടണം. അത് കഴിഞ്ഞ് ബാറ്ററി പുനഃസ്ഥാപിക്കുക. അവസാനമായി പിറക് വശത്തുള്ള കവർ ഇടുക. നന്ദി ഗീത. എനിക്ക് ഫോണിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിൽ പ്രോബ്ലം നേരിട്ടിട്ടുണ്ട്. വിഷമിക്കണ്ട, ഈ സ്റ്റെപ്പുകൾ പിന്തുടർന്നാൽ മതി. ഭിത്തിയിലുള്ള പവർ ഔട്ട്ലെറ്റിൽ ചാർജർ കുത്തുക. എന്നിട്ട് ചാർജർ ഫോണിലേക്ക് കണക്ട് ചെയ്യുക. കുറച്ചു കഴിഞ്ഞ് ഫോൺ ബാറ്ററി ഫുൾ എന്ന് കാണിക്കുമ്പോൾ ചാർജർ ഫോണിൽ നിന്നും എടുത്തു മാറ്റുക. അതിനുശേഷം പവർ ഔട്ട്ലെറ്റിൽ നിന്നും മാറ്റുക. മൊബൈൽ ഫോൺ കീപാഡ് ലോക്ക് ചെയ്യുകയും അൺലോക്ക് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. എന്തിനാണ് നമ്മൾക്ക് ഈ ലോക്ക് ചെയ്യുന്നത്? അമ്മാവ, ഫോൺ കുറേയേറെ നേരം ഉപയോഗിക്കുന്നില്ല എങ്കിൽ കീ ലോക്ക് ചെയ്യുന്നതാണ് നല്ലത്. എങ്ങനെയാണെന്ന് പറയാം. ലോക്ക് ചെയ്യാൻ വേണ്ടി മെനു തിരഞ്ഞെടുത്ത് സ്റ്റാർ കീ അമർത്തുക. അൺലോക്ക് ചെയ്യാൻ വേണ്ടി അൺലോക്ക് ബട്ടൺ അമർത്തിയ ശേഷം സ്റ്റാർ കീ അമർത്തുക. എന്റെ കയ്യിൽ പുതിയൊരു ഫോൺ ഉണ്ട്, പക്ഷെ അതിൽ എങ്ങനെയാണ് ഫീച്ചറുകൾ കാണുക എന്ന് പോലും എനിക്ക് അറിയില്ല. ഇങ്ങനെയാണ് ഫീച്ചറുകൾ കാണുന്നത്. ആദ്യം മെനു ബട്ടൺ അമർത്തുകയോ തൊടുകയോ ചെയ്യുക. ലഭ്യമായിട്ടുള്ള എല്ലാ ഫീച്ചറുകളും കാണിക്കപ്പെടും. പിന്നെ പുറകോട്ട് പോകണമെങ്കിൽ ബാക്ക് ബട്ടൺ അമർത്തുകയോ തൊടുകയോ ചെയ്യണം. ഹോം സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ ഫോണിലെ ഹോം ഐക്കൺ അല്ലെങ്കിൽ ബട്ടൺ അമർത്തുകയോ തൊടുകയോ ചെയ്യുക. ഒരു ബേസിക് ഫോണിലെയോ ടച്ച് ഫോണിലെയോ റിംഗ് ടോൺ മാറ്റണമെങ്കിൽ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ പിന്തുടരുക. ബേസിക് ഫോണിൽ ആദ്യം മെനുവും പിന്നെ സെറ്റിംഗ്സും തിരഞ്ഞെടുക്കുക. പിന്നെ ടോൺസ് തിരഞ്ഞെടുത്ത ശേഷം റിംഗ് ടോണിലേക്ക് സ്ക്രോൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഗാലറി തിരഞ്ഞെടുക്കുക. റിംഗ് ടോണുകളുടെ ഒരു ലിസ്റ്റ് പ്രത്യക്ഷമാകും. നിങ്ങൾക്കിഷ്ടപ്പെട്ട റിംഗ് ടോൺ തിരഞ്ഞെടുക്കാം. ടച്ച് സ്ക്രീൻ ഫോണിൽ ആദ്യം ഹോം കീയും പിന്നെ മെനു കീയും തൊടുക. പിന്നെ പേഴ്സണലൈസേഷൻ കീയും സെറ്റിംഗ്സും തൊടുക. പ്രൊഫൈൽ സെറ്റിംഗ് തൊടുക. പിന്നെ ഫോൺ റിംഗ് ടോൺ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ റിംഗ് ടോൺ തൊടുക. പിന്നെ റിംഗ് ടോൺ ലിസ്റ്റിൽ പരതി ഇഷ്ടമുള്ള റിംഗ് ടോൺ തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞ് ഓക്കെ തൊടുക. എനിക്ക് ഫോണിൽ അലാറം വെക്കണം. അതിരാവിലത്തേക്ക് അലാറം വെക്കാൻ എന്നെ സഹായിക്കാമോ? ഈ സ്റ്റെപ്പുകൾ പിന്തുടർന്ന് നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാവുന്നതാണ്. ഒരു ബേസിക് ഫോണിൽ ആദ്യം മെനുവും പിന്നെ ആപ്ലിക്കേഷനും അതിനുശേഷം അലാറം ക്ലോക്കും തിരഞ്ഞെടുക്കണം. അതിനുശേഷം അലാറം സമയം ക്രമീകരിക്കണം. പിന്നെ അത് സേവ് ചെയ്യണം. നിങ്ങൾക്ക് ഈ അലാറം റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത്
ഏതെല്ലാം ദിവസങ്ങളിലാണ് അലാറം വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് ഡൺ എന്ന ബട്ടൺ അമർത്തുക. ടച്ച് സ്ക്രീനിൽ ഇനി പറയുന്ന സ്റ്റെപ്പ് പിന്തുടരണം. ആദ്യം മെനു തൊടുക, പിന്നെ ക്ലോക്ക് തൊടുക, പിന്നെ അലാറം തൊടുക. അതിനുശേഷം അലാറം സമയം ക്രമീകരിക്കണം. ചേച്ചി, ടാബ്ലറ്റുകളെ കുറിച്ച് പറയാമോ? ശരി, തീർച്ചയായും. ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. ഒരു സ്മാർട്ട് ഫോണിനോടോ ലാപ്ടോപ്പിനോടോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനോടോ വളരെയധികം സാമ്യമുള്ള ഒതുക്കമുള്ള ഒരു ഉപകരണമാണ് ടാബ്ലറ്റ്. ഇക്കാലത്ത് ടാബ്ലറ്റ്സ് വളരെയധികം പ്രശസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ അവ ഉപയോഗിക്കാൻ വളരെ എളുപ്പവും കൊണ്ടു നടക്കാൻ എളുപ്പവും അനവധി ഫീച്ചേഴ്സ് ഉള്ളതുമാണ്. ഇന്റർനെറ്റ് ബ്രൌസിംഗ് ചെയ്യാനും ഇമെയിൽ ചെക്ക് ചെയ്യാനും പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും വായിക്കാനും ഗെയിം കളിക്കാനും വീഡിയോകൾ കാണാനും അല്ലെങ്കിൽ കാര്യങ്ങൾ അടുക്കോടെ വയ്ക്കാനും ടാബ്ലറ്റ് ഉപയോഗിക്കാം. വിവിധ തരം ടാബ്ലറ്റുകളുണ്ട്. അവയിൽ ചിലത് ഇതാ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടാബ്ലറ്റ് പിസിയാണ് ബുക്ക്ലെറ്റ്. അതിന് പുസ്തകവുമായി സാദൃശ്യമുണ്ട്. ഈ ഉപകരണത്തിന് രണ്ട് വശത്തും ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉണ്ട്. കൈയക്ഷരം മനസ്സിലാക്കാനുള്ള സോഫ്റ്റ്വെയർ ഇതിലുള്ളതുകൊണ്ട് ഇവയുടെ സ്ക്രീനിൽ നമുക്ക് ഒരു പേപ്പറിൽ എന്ന പോലെ എഴുതുവാനും സാധിക്കും. ഏറ്റവും സാധാരണവും പോർട്ടബിൾ ആയ ടാബ്ലറ്റ് പിസിയാണ് സ്ലേറ്റ്. ഇത് സാധാരണ മൂവി കാണാനും വെബ് ബ്രൌസ് ചെയ്യാനും വീഡിയോകൾ കാണാനും വീഡിയോ കോളുകൾ ചെയ്യാനും സുഹൃത്തുക്കളുമായി ചാറ്റ് ചെയ്യാനുമുള്ള ഒരു വിനോദ കേന്ദ്രമായി ഉപയോഗിക്കപ്പെടുന്നു. കൺവേർട്ടബിൾ ടാബ്ലറ്റുകൾ പരമ്പരാഗത ലാപ്ടോപ്പിനോട് ഏതാണ്ട് സമാനമാണ്. ഏക പ്രധാന വ്യത്യാസം അവയ്ക്ക് 180 ഡിഗ്രി തിരിക്കാൻ കഴിയുന്ന ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉണ്ട് എന്നതാണ്. കൺവേർട്ടബിൾ ടാബ്ലറ്റുകളുടെയും സ്ലേറ്റ് ടാബ്ലറ്റുകളുടെയും ഏറ്റവും നല്ല സവിശേഷതകൾ ഒത്തിണങ്ങിയതാണ് ഹൈബ്രിഡ് ടാബ്ലറ്റുകൾ. ഇവയ്ക്ക് അഴിച്ചു മാറ്റാൻ പറ്റുന്ന വിധമുള്ള കീബോർഡുണ്ട്. ഈ കീബോർഡ് സ്ലേറ്റ് ടാബ്ലറ്റിനോട് ബന്ധിപ്പിച്ച് അതിനെ കൺവേർട്ടബിൾ ടാബ്ലറ്റ് പിസിയാക്കി മാറ്റാൻ സാധിക്കും. പരുഷമായ പരിസ്ഥിതി സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉപയോക്താക്കൾക്ക് അനുയോജ്യമായതാണ് റഗഡ് ടാബ്ലറ്റ്. ഷോക്ക് പ്രൂഫ് ഇന്റേർണൽ ഹാർഡ് ഡ്രൈവും സംരക്ഷക ഷെല്ലും ഇവയിൽ ഉള്ളതിനാൽ ഇത് വളരെ കാലം ഈടുനിൽക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, ആദ്യമായി ഉപയോഗിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെയോ അല്ലെങ്കിൽ ഫുൾ ചാർജ് ആകുന്നതുവരെയോ ബാറ്ററി ചാർജ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത്? ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യമായി ചാർജിംഗ് ഹെഡിലേക്ക് കേബിൾ കണക്ട് ചെയ്യുക. പിന്നെ ചാർജിംഗ് ഹെഡ് എസി പവർ ഔട്ട്ലെറ്റിൽ പ്ലഗ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി ഡിവൈസ് ചാർജ് ചെയ്തു തുടങ്ങും. ഡിവൈസ് മുഴുവനും ചാർജ് ആയതിനുശേഷം ചാർജിംഗ് ഹെഡ് അൺപ്ലഗ് ചെയ്യുക. പവർ സേവ് ബട്ടൺ അമർത്തിയാൽ സ്ക്രീനിനെ ലോക്ക് സ്ക്രീൻ മോഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഇത് ഡിവൈസിലുള്ള പവർ സേവ് ചെയ്യാൻ സഹായിക്കും. ഈ പ്രക്രിയ ഒരു തവണ കൂടെ ചെയ്താൽ ഡിവൈസിനെ റീആക്ടിവേറ്റ് ചെയ്യാം. ഈ ഡിവൈസിനെ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് ഡിവൈസ് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം പവർ ബട്ടൺ അമർത്തിയ ശേഷം ഏതാനും സെക്കൻഡ് അമർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കുക. സ്വിച്ച് ഓഫ് ചെയ്യുന്നത് തീർച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെനു കാണാൻ സാധിക്കും. ടാബ്ലറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പവർ ഓഫിൽ തൊടുക. ഒരു ടാബ്ലറ്റിൽ ഹോം സ്ക്രീനിൽ ആണ് എല്ലാ ആപ്ലിക്കേഷനുകളും ഫംഗ്ഷനുകളും മെനുകളും തുടങ്ങുന്നത്. ആപ്ലിക്കേഷൻ ഐക്കൺ, ഷോർട്ട്കട്ട്, ഫോൾഡർ അല്ലെങ്കിൽ വിഡ്ജെറ്റ് എന്നിവ ഉൾപ്പെടുത്തി ഹോം സ്ക്രീനിനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം. സ്ക്രീൻ ഇടത്തോട്ടോ വലത്തോട്ടോ സ്വൈപ്പ് ചെയ്ത് അധികമുള്ള സ്ക്രീനുകളിലേക്ക് പോകാം.
ഇതുവരേക്കും ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ടാബ്ലറ്റും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു.